നമസ്കാരം. ഉത്തർപ്രദേശ് പോലീസിന്റെ പിടിയിലായ രണ്ട് മലയാളികളായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ, അവരെക്കുറിച്ചുള്ള ചർച്ചകൾ, അതായത് കഴിഞ്ഞ ദിവസവും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ബാൻ ചെയ്യണം, അതിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പബ്ലിക് ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. തത്വമൈ ടി വി ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. രണ്ട് മലയാളികളാണ്, ഒരാൾ കോഴിക്കോട് സ്വദേശി ഫിറോസ് ഖാൻ, രണ്ടാമൻ പന്തളം സ്വദേശി, നമ്മുടെ മധ്യ തിരുവിതാംകൂർ സ്വദേശി ബദറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിടിയിലായത്. അവരുടെ വിശദ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ലഖ്നൌവിൽ സ്ഫോടക വസ്തുക്കളുമായി യു പി പോലീസിന്റെ പിടിയിലായ ചേരിക്കൽ പന്തളം ചേരിക്കൽ നസീമ മൻസലിൽ അൻഷാദ് ബദറുദ്ദീൻ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. പന്തളത്തുകാർക്ക് ഇപ്പോഴും ഇയാൾ പിടിയിലായ വിവരവും മറ്റു കാര്യങ്ങളുമൊക്കെ അറിഞ്ഞ് അവർക്കൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാരണം സാധാരണഗതിയിൽ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവാണ്, ഇടയ്ക്ക് ഇയാളെ കാണാതാകും, വല്ല സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീട്ടിലോ പോയതാകും എന്ന് വിചാരിക്കും, കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇയാൾ അതിബുദ്ധിമാനായ ഒരു ക്രിമിനലാണ് എന്നാണ് ഇപ്പോൾ യു പി പോലീസിന്റെ നിഗമനം. അതുപോലെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇയാളുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യം കേരള പോലീസുമായി വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പന്തളത്തുകാർ ഈ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നുള്ളത് സത്യം. ആയോധനകലയുടെ മർമ്മം അറിയാവുന്ന വ്യക്തിയാണ്, സകല ആയോധനകലകളും പഠിച്ചിട്ടുണ്ട്. ഏത് അടിപിടിക്ക് പിന്നിലുമുള്ള ബുദ്ധി കേന്ദ്രമായിട്ടാണ് ഇയാളെ കാണുന്നത്. പക്ഷേ ഒരു കേസിലും പ്രതിയാകില്ല, പിറകിൽ നിന്ന് കളിക്കുകയുള്ളൂ. ചേരിക്കൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന ബദറുദ്ദീന്റെയും നസീമയുടെയും മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഈ അൻഷാദ് ബദറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. പിതാവിനും മൂത്ത സഹോദരന്മാർക്കുമൊപ്പം ഗൾഫിലായിരുന്നു കുറച്ചുകാലം ജോലി. ഇവരെല്ലാം പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. ഇയാൾ ഈ അൻഷാദ് ആശാരിപ്പണിയും മത്സ്യ വിൽപ്പനയും ഒക്കെയായി കഴിയുകയായിരുന്നു. ഇതിനിടെ മാർഷൽ ആർട്സ് പഠിച്ചു, സഹോദരന്മാർക്കൊപ്പം എസ് ഡി പി ഐ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും സജീവ പ്രവർത്തകനാണ്. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി ഓഫീസിലെ സബ് ഓർഗനൈസർ എന്ന ചുമതല ഇയാൾ വഹിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ എസ് ഡി പി ഐ ശാക്തീകരണ വിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്ന വിവരവും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം. പന്തളത്താണ് താമസമെങ്കിലും മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ അൻഷാദ് ബദറുദ്ദീൻ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ പന്തളത്തുകാർക്ക് ഇയാളെപ്പറ്റി വലിയ ഒരു ധാരണയില്ല. കാരണം ഇയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയെങ്കിൽ മാത്രമല്ലേ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അത് ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. ഇയാൾ സാധാരണ ഒരു വ്യക്തിത്വമായിട്ട്, സാധാരണ ഒരു കുടുംബസ്ഥനായിട്ടോ അല്ലെങ്കിൽ യുവാവായിട്ടോ ആണ് പന്തളത്തുകാർ കണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് എന്ന് അവർ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുമായി പല സംഘടനകളിലുമൊക്കെ ഇയാൾ ഏർപ്പെട്ടിരുന്നു. പലതിനും പ്രതിയായിട്ടില്ല, പലതിനും പിന്നിൽ നിന്ന് കളിക്കുന്ന ബുദ്ധി കേന്ദ്രമായിരുന്നു ഈ അൻഷാദ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നാട്ടിൽ വന്നിരുന്നു. പന്തളം നഗരസഭ 31 വാർഡിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറിയുള്ള പ്രവർത്തനം ഇയാൾ നടത്തി. 215 വോട്ട് നേടിയ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു. മാത്രമല്ല എസ് ഡി പി ഐയുടെ മറ്റ് മേഖലാ പ്രവർത്തനങ്ങളും സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇയാൾ ചെയ്തിരുന്നു. എല്ലാം നിഗൂഢമായിരുന്നു ഇയാൾക്ക്. കുറെ നാളായി കേന്ദ്ര ഏജൻസികൾ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ December 16 ഇയാൾ അവസാനമായി ചേരിക്കലിൽ ഉണ്ടായിരുന്നത്. അതുപോലെ അൻഷാദിനെ കാണാനില്ല എന്ന് കാട്ടി ഭാര്യ മുഹസീന കഴിഞ്ഞ ശനിയാഴ്ച പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 11 മുതൽ അൻഷാദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശനിയാഴ്ച പന്തളത്തെ വീട്ടിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നതായി മുഹസീന പറഞ്ഞു. ഫോണിൽ ഇയാളെ കിട്ടാതെ വന്നപ്പോഴാണ് പരാതി കൊടുത്തത്. ഇനി ഇയാൾ അറസ്റ്റിലായ വിവരം അറിഞ്ഞതിന് ശേഷം മലപ്പുറം പരാതി കൊടുത്തതാണോ എന്ന വിവരം കൂടി അന്വേഷിക്കുന്നുണ്ട്. ജനുവരി അവസാനം ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ബീഹാറിലേക്കാണ് പോയത്. അൻഷാദിനെയും സുഹൃത്ത് ഫിറോസ് ഖാനെയും വസന്തപഞ്ചമി ആഘോഷങ്ങൾക്കിടെ സ്ഫോടനത്തിന് പദ്ധതിയിടാൻ ശ്രമിച്ചു എന്ന് വ്യക്തമായതിനെ തുടർന്ന് ഗുഡംബ മേഖലയിൽ നിന്ന് യു പി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടുകയായിരുന്നു. 2010 DYFI എസ് ഡി പി ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു കേസിൽ പ്രതിയായിരുന്നു. അന്ന് DYFI പ്രവർത്തകർ നടത്തിയ വീട് കയറി ആക്രമണത്തിൽ ഇയാളുടെ മാതാവിന്റെ ഒരു കൈ ഒടിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, നമുക്കറിയില്ല. ഇതിന്റെ വിചാരണയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അടൂർ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഇയാൾ ഹാജരാകേണ്ടിയിരുന്നു. ഇയാൾക്കൊപ്പം പിടിയിലായ ഫിറോസ് ഖാനുമായി ചേർന്ന് ഇയാൾ സ്ഥലം വാങ്ങിയിരുന്നു. അതായത് ഭൂമി കച്ചവടം, ഇതുപോലെ അടിപിടി കേസുകൾ, പലതും ആസൂത്രണം ചെയ്യൽ, അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് കൃത്യമായി അത് ഏകോപിപ്പിച്ച് നടപടിക്രമങ്ങളുമായി, അതായത് രാജ്യവിരുദ്ധതയുടെ, ഭീകരവാദത്തിന്റെ, മതതീവ്രതയുടെ നടപടിക്രമങ്ങളുമായി കൃത്യമായി മുമ്പോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ചെന്ന് യു പി പോലീസിന്റെ വായിൽ ചെന്ന് കയറിക്കൊടുത്തത്. ഇത് ഇവിടെ ഇപ്പോൾ ഈ ഒരു അൻഷാദ് ബദറുദ്ദീന്റെ കഥയാണ് പറയുന്നത്. ഇതുപോലെ എത്രയോ പേർ ഇതുപോലെ ഭീകരപ്രവർത്തനവും മറ്റു കാര്യങ്ങളുമായി പലതും പ്ലാൻ ചെയ്ത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ശക്തമായി രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്.
നിരവധി പേർ അത് വടക്കൻ ജില്ലകളിൽ മാത്രമല്ല ഇങ്ങ് തിരുവനന്തപുരത്ത് മുതൽ അങ്ങോട്ടുള്ള തെക്കൻ ജില്ലകളിൽ അടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തകർ അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ഇടപഴകി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ ഇവരുടെയൊക്കെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റോയും അതുപോലെയുള്ള ഐ ബിയും തുടങ്ങിയ ഏജൻസികൾ. അതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വൈകാതെ കഴിഞ്ഞ ദിവസമാണ് ഐ എസിലേക്ക് പോകാനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ ചെന്നൈ വിമാനത്താവളത്തിൽ ഒരു ഭീകരവാദി പിടിയിലായത്. അതും മലയാളിയാണ്. അപ്പോൾ കേരളം തീവ്രവാദത്തിന്റെയും മതഭീകരതയുടെയും ഹബും യൂണിവേഴ്സിറ്റിയുമാണ് എന്ന് പറഞ്ഞത് അത് വെറുതെയാകുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പന്തളം സ്വദേശി, കോഴിക്കോട് സ്വദേശി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവർക്കെതിരെ യു എ പി എ നിയമപ്രകാരമുള്ള ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിന്റെ മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ആ റിപ്പബ്ലിക് ടിവി ചർച്ചയിലും കേരളത്തിന്റെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. കോഴിക്കോടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ഓഫീസും മറ്റ് കാര്യങ്ങളും, അതുപോലെ തന്നെ ടി ജെ ജോസഫ് സാറിന്റെ കൈവെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഉന്നയിക്കുകയുണ്ടായി. എന്തൊക്കെയായാലും പന്തളത്തുകാർ ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഇങ്ങനെയൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇതായിരുന്നു ഇയാളുടെ ജോലി, രാജ്യവിരുദ്ധതയും ഭീകരവാദവുമായിരുന്നു, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുനടക്കലും സ്ഫോടനം ആസൂത്രണം ചെയ്യലുമായിരുന്നു ഇയാളുടെ ജോലി എന്നുള്ള കാര്യം ആലോചിച്ച് പന്തളത്തുകാർ ഇപ്പോൾ ആകെ വായ്പൊളിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളും അന്വേഷണങ്ങളും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. തുടരട്ടെ. ഭീകരവാദം നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടും. വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.